ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാൻ 3:6. വീണ്ടും ജനനം വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമാണ്. ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായി ആത്മാവും വ്യാപരിക്കുന്ന വിശുദ്ധ മാമോദീസയിൽ കൂടെ വീണ്ടും ജനനം സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസയിൽ കൂടി ഒരുവൻ ക്രിസ്തുവിനോടും അവിടുത്തെ സഭയായ ശരീരത്തോടും ഐക്യപ്പെട്ട് പുതിയതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധ മാമോദീസ ഒരു ശുദ്ധീകരണ കർമ്മമായിട്ടല്ല കരുതേണ്ടത്. പരിശുദ്ധാത്മ വ്യാപാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതും ക്രിസ്തുവിനുള്ള ഐക്യം സാധ്യമാക്കി തീർക്കുന്നതുമാണ്. സഭയുടെ അംഗത്വത്തിനും ദൈവരാജ്യ പ്രവേശത്തിനും ഇത് ആവശ്യം വേണ്ടിയിരിക്കുന്നു എന്ന് സ്പഷ്ടം. രണ്ടാമത് ഒരു കാര്യം കൂടി ചിന്തിക്കട്ടെ. ദൈവസൃഷ്ടിയിലെ ജലത്തിൻ്റെ മഹിമ നാം നഷ്ടപ്പെടുത്തിയില്ലേ? 18-ാം തീയതി വ്യാഴാഴ്ച മാതൃഭൂമി പത്രത്തിൽ ഏറ്റവും മുന്നിൽ ആകാശത്തോണിയല്ല എന്ന തലക്കെട്ടോടെ ഒരു ചിത്രം കൊടുത്തിരുന്നു. മേഘാലയത്തിൽ ഉംഗോട്ട് നദിയിലൂടെ യാത്ര ചെയ്യുന്ന തോണിയുടെ ചിത്രത്തോടൊപ്പം നദിയുടെ അടിത്തട്ട് വ്യക്തമായി കാണാം. നാം മനുഷ്യർ മറ്റ് ജലാശയങ്ങളെ മലീമസമാക്കിയില്ലേ? അത് മനുഷ്യൻ്റെ നന്മയ്ക്കോ തിന്മയ്ക്കോ എന്ന് ഇരുന്ന് ചിന്തിക്കണം. വായുവും നാം വൃത്തികേടാക്കി, ശരിയല്ലേ? നമ്മുടെ സ്വാർത്ഥതയും അഹന്തയും ആണ് ഇതിന് കാരണം. 1:2 വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഇപ്രകാരം കാണുന്നു: ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദി ഫേസ് ഓഫ് ദി വാട്ടർ. ഹോവറിങ് എന്ന് പറഞ്ഞാൽ അടയിരിക്കുക, പൊരുന്നിരിക്കുക. സുറിയാനിയിൽ ആഖയൻ എന്ന പദവും ഉണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവ് മാമോദീസ വെള്ളത്തിന്മേലും പരിവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായ ആത്മാവും വ്യാപരിക്കുന്നുവെന്ന്. ശുദ്ധമായതിനെ നാം ആയി അശുദ്ധമാക്കാതിരിക്കേണ്ടതാണ്, അത് നമ്മുടെ കടമയാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നവീകരിച്ചതിനെ നാം ആയും അശുദ്ധമാക്കരുത്. പരിശുദ്ധനായ പൗലുസ്ലിഹ പറയുന്നു, നാം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്. അതിനെ നശിപ്പിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ നന്മകളെ തിന്മയ്ക്ക് വിധേയപ്പെടുത്താതെ വിശുദ്ധിയിൽ തികഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.